അറിയോ വല്ലതും അറിയോ എന്തിനൊക്കെ പിടിച്ച് നിക്ക്. രണ്ട് മണി തുടങ്ങി, രണ്ട് മണിക്ക് തുടങ്ങി, ഇപ്പൊ അഞ്ച് മണി, അഞ്ചര കഴിഞ്ഞു. ഏഹ്, അപ്പൊ എത്ര നേരത്തെ ആ യാത്രയാണെന്ന് ആലോചിച്ചോളൂ. ഹായ്, വെൽക്കം ടു റഹീം വ്ലോഗ്. ഞാനിപ്പോൾ അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അകമ്പാടത്ത് നിന്ന് നമ്മളിന്ന് പിന്നെ കക്കാടംപോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ സലീമും പിന്നെ നമ്മളെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. സലീമുണ്ട്, പിന്നെ നിസാർ ആൻഡ് ടീം. നമ്മൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോണ വിളിയാണ്ടാ അഫ്സലീം. ഏഹ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് പിന്നെ കക്കാടംപോയിൽ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൻ്റെ കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറാണ് അത്ര. അതായത് ഒരു 5 കിലോമീറ്റർ നമ്മൾ പിന്നെ ട്രക്ക് ചെയ്ത് പോകണം അല്ലേ. ട്രക്ക് ചെയ്ത് പോകണം, പിന്നെ ജീപ്പ് സർവീസ് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഞാനും ഇതുവരെ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നല്ല, അതായത് റിസോർട്ടിൽ പോയി തങ്ങിയിട്ടൊന്നുമില്ല. ഇനി ചിലപ്പോൾ നമ്മൾ തങ്ങൂല്ലേ, നോക്കാം. അപ്പോൾ ഇന്ന് റിസോർട്ട് പോയിട്ട് അതിൻ്റെ ഒരു വിശേഷങ്ങൾ, അവിടുത്തെ അഡ്വഞ്ചറും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഭയങ്കര ഹൈറ്റിലാണ് അത്ര. പിന്നെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ് മൂടുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാം. നമുക്ക് ഒരാളുണ്ട്, നമ്മുടെ സിയാദ് ഉണ്ട്, അങ്ങനെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അഫ്സലാകുമ്പോൾ അഫ്സലാണ് റിസോർട്ടിൻ്റെ എക്സ്പെർട്ട്. അപ്പോൾ റിസോർട്ടിലേക്ക് കൂട്ടിക്കോണത് അഫ്സലാണ്. നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി നേരെ ഒറ്റ പോക്ക് കേട്ടോ, പോയിട്ട് നമുക്ക് റിസോർട്ടിൻ്റെ ഇതൊക്കെ എൻജോയ് ചെയ്യാം. കുറേ പ്രമുഖ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ അല്ലേ, പി വി അൻപറോ. നമ്മളെ നിലമ്പൂർ എം എൽ എ പി വി അൻപറിൻ്റെ ഒക്കെ റിസോർട്ടും ഒക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളാണ്. എന്നിട്ട് നമ്മളുടെ വീഡിയോ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്, പുറപ്പെടാം. സോ ഞങ്ങളിപ്പോൾ നിലമ്പൂര് ഭാഗത്തുനിന്ന്, അതായത് അകമ്പാടത്തു നിന്നൊരു 18-20 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കയറ്റാണ് ഇപ്പോൾ കണ്ടോ, നല്ല കയറ്റാണ്. ഞങ്ങൾ താഴ്ന്ന് കയറിയാണ് വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ സൈഡിലുണ്ടോ മലയൊക്കെ കണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ കണ്ടോ, അതൊക്കെ കോട മൂടിയിരിക്കുകയാണ്. മഴ വേറെ പെയിൻ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ടീമുകളൊക്കെ ബൈക്കിനൊക്കെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. നിസാർ ആൻഡ് ടീം എല്ലാവരും ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ടെന്ന്. അപ്പോൾ വണ്ടി ഇവിടെ നിൽക്കണവർ പുറത്തിറങ്ങിയിട്ടില്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് എത്താം പെട്ടെന്ന്, റിസോർട്ടിലെത്തിയിട്ട് കാണും. ഇപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ നല്ല വ്യൂ പോയിൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഇനി കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ശരിക്കും കോഴിക്കോട് ജില്ലയിൽ എത്തും. അപ്പോൾ നമ്മൾ പോണ റിസോർട്ട് ശരിക്കും കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ പെടുന്നത്. അപ്പോൾ നമ്മൾ പോകാം. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറേ വ്യൂ ഒക്കെ കിട്ടും തോന്നുന്നു. സോ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു 10-20 കിലോമീറ്ററോളം വന്നിട്ടാണ്. വന്ന് കുറച്ച് ഒരുപാട് മലയൊക്കെ കയറിയാണ് വന്നത്. മല കയറി എന്താ, നല്ല മഴയായിരുന്നു, നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. ഈ മലൻ്റെ ചുറ്റുഭാഗം അടിയിൽ അവിടെ ഒക്കെ ആയിട്ട് നമുക്ക് കാണുന്ന ബിൽഡിങ്ങൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി ദൂരം വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റോഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഇനി കാറൊന്നും ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, നല്ല കുഴിയാണ്. ഇനി മേളിലേക്ക് മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനി റിസോർട്ടിലേക്ക് എത്താൻ. അപ്പോൾ അത് ഇനി എങ്ങനെ പോകുമെന്ന് അറിയില്ല. അതിപ്പോൾ ചിലപ്പോൾ നടന്ന് പോകേണ്ടി വരും, ഇല്ലേ പിന്നെ അവരുടെ ജീപ്പ് സർവീസ് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ സംഭവം ഇതുവരെയുള്ളൂ വണ്ടി വരും കേട്ടോ. പിന്നെ ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ ഇനി നമ്മൾ എന്താണെന്ന് ആലോചിച്ച് ചെയ്യണം.
നമ്മൾ ജീപ്പിലാണ് കേട്ടോ പോണത്. ജീപ്പ് ഒന്ന് ഒരു ടീം കയറി പോകണ്ട്, നമുക്ക് ബൈക്കിൽ കയറാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വലിയൊരു ടാസ്ക് അറ്റൻഡ് ചെയ്തു. ഓഫ് റോഡ് കയറി വന്ന് പിന്നെ കുറച്ച് മേലെത്തിയപ്പോൾ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. ജീപ്പ് രണ്ടും മുന്നിൽ അങ്ങനെ പോയി. ഉണ്ടോ സ്ഥലം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഒരു 3000 something അടി ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ പാർക്കിങ്ങൊക്കെ കാണുന്നുണ്ട്. നമ്മൾ മലൻ്റെ ഒരുപാട് മുകളിലെത്തിട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ നിന്ന് കാണുന്നില്ല. താഴെ ആ കൊക്കയിൽ നിന്നാണ് കയറി വന്നത്. ഇവിടെ ചെറിയ വില്ലേജൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പിന്നെ ഗ്രാമപ്രദേശം ആൾക്കാർ താമസിക്കുന്ന ഒക്കെ സ്ഥലമാണ്. വീടുകളൊക്കെ ഉണ്ട്, ഇതുണ്ടോ ഷട്ടറിൻ്റെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ വനത്തിനകത്ത് അനുവാദം കൂടാതെ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് ജീപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ, അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ വീണ്ടും ടാസ്ക്, ഇനി ഒരുപാട് പോകണം. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി മാത്രമേ റിസോർട്ട് വരെയുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പേര് കയറിയിട്ടുണ്ട്, ബാക്കി ഞങ്ങൾ കുറച്ച് പേര് നടക്കുകയാണ്. കാരണം റോഡ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട ഓഫ് റോഡായിരിക്കും. ഇതുവഴി ഇനി ജീപ്പ് ഇറങ്ങി അങ്ങനെ പോകും. അടിപൊളി. ഇതൊക്കെ
ഇവിടെ വലിയൊരു ടാസ്ക് ഉണ്ട് മക്കളെ. സൂവായിക്കേണ്ടി വരുമല്ലോ. എന്നാ അല്ലല്ല നല്ല വെള്ളാട്ടോ. ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്, ഇവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. പിന്നെ ഇതുവഴി ജീപ്പ് ഇറങ്ങി പോകാൻ പോണ്. ജീപ്പ് അത് വഴി കയറി പോയിട്ടോ. അതുകൊണ്ടോ മലയിൽനിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നാഷണൽ വാട്ടർ. നല്ല തണുപ്പാട്ടാ, അടിപൊളി തണുപ്പ്. അതായത് ചൂടിൽ കടന്നിട്ടേ ഇങ്ങനെ പുഴുങ്ങുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെ ഇങ്ങനത്തെ സ്ഥലം അടിപൊളി. ഇവിടെ അതിമനോഹരമായ പാറക്കെട്ടുകളാണ് ഗൈസ്. കണ്ടോ നമ്മളിങ്ങനെ നടക്കണം. 5 കിലോമീറ്റർ ഇല്ല, ഒരു 3 കിലോമീറ്റർ അല്ല, 2.5 കിലോമീറ്ററോളം വന്നിട്ടുണ്ടാവില്ലേ. ക്യാമറ മുന്നിൽ ബിഗ് ടാസ്ക്. ആളിറങ്ങി തള്ളേണ്ടി വരും. നോക്കുക ഗൈസ് റോഡിൻ്റെ കോലം കണ്ടോ, ഇതാണ് കഥ. പടിക്കെട്ട് കയറുന്ന പോലെ കയറണം. അതുവഴിയാണ് നമ്മൾ കയറി വരുന്നത്. അറിയോ വല്ലതും അറിയോ എന്തേലൊക്കെ പിടിച്ച് നെക്ക്. ഇടക്കിടക്ക് വണ്ടി നിൽക്കും, അപ്പൊ ഒന്നിങ്ങനെ പമ്പ് ചെയ്യണം, എന്നാ കേറും. നല്ല സുഖം ഉണ്ടാവില്ല ഇരിക്കാൻ. നല്ല സുഖം ഇതിന് മേലൊക്കെ നല്ല കൃഷിയുള്ള സ്ഥലം കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ വാഴക്കൃഷി ഉണ്ട്, കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട്. പിന്നെ കവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് മുന്നോട്ടുണ്ടല്ലോ, നല്ല മലയാട്ടോ. ശരിക്കും ഇത് മലപ്പുറം ജില്ലേൻ്റെയും പിന്നെ കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മൊത്തം റിസോർട്ട് വ്യവസായമാണ്, കൂടുതലായിട്ടും ഉള്ളത്. ഒരുപാട് ഗസ്റ്റ് വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെയുള്ള റിസോർട്ടിലേക്ക് നമ്മൾ പിന്നെ നമ്മുടെ പേഴ്സണൽ വണ്ടി കൊണ്ടുവരാൻ എന്തായാലും കഴിയില്ല, കാരണം റോഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇവിടെ എന്തായാലും നമ്മളിതുപോലത്തെ ജീപ്പിൽ കയറിയിട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത വാട്ടർ ക്രോസിങ് ശുഭ് നനയാതെ പോകണമെങ്കിൽ ഇതിൻ്റെ മേലെ കയറി പോകണം. വേണ്ട ഏതോ കുതാമുക പോണ് ഇറങ്ങിനോ സലീമ. ശുഭ് നനയിട്ടോ, ശുഭ് നനഞ്ഞു. വേണ്ട. ഓ സിമ്പിളാണ്, ഷൂ നനക്കണ്ട വിചാരിച്ചിട്ടാണ്. ഷൂ നനഞ്ഞു, ഇനി കുഴപ്പമില്ല. എന്നാലും ഒരു 25% നനഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഹായ് അടിപൊളി. ആരെ പോ
വാട്ടർ ക്രോസിംഗ് എത്ര കൂളായിട്ട് കയറി വരുന്നുണ്ട്. നീ കയറ്റാണേ, ഭയങ്കര കയറ്റം. ബാക്കിൽ വേറൊരു വണ്ടി, ഇത്ര കൂളായിട്ട് വണ്ടി പോണേക്കൂടെ. ജീപ്പൊക്കെ മുന്നിൽ പോയി, ഞങ്ങളെ മൈലേജ് കഴിഞ്ഞു, എനർജി തീർന്നു. ജീപ്പൊക്കെ കയറ്റം കയറി കൂളായങ്ങ് പോയി. സുഹൃത്തുക്കൾ, മഴ ചാറി, ഞങ്ങൾ കുറേ ദൂരം കയറി വന്നു. ഇപ്പോൾ മുന്നോക്ക് നല്ല കയറ്റമാണ്, വണ്ടികളൊക്കെ കയറിപ്പോയി. ഞങ്ങൾ ഇനി പതുക്കെ കയറുന്നുള്ളൂ. ഇവിടെ ഉണ്ടോ ഏലം, അതുപോലെ തന്നെ ഇതാ കൊക്കോൻ്റെ ഒക്കെ കൃഷിയാണ് കേട്ടോ. ഈ മലയോര മേഖലയാണ് മൊത്തം ഫുള്ളായിട്ടാണ്, ഫുള്ളായിട്ട് കൃഷിയാണ്. ഈ മലം ചെരുവിലും എല്ലായിടത്തും കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ്ടോ കുരുമുളക്, ഇത് തന്നെയാണ് ഐറ്റംസ് ഫുള്ളായിട്ട്. അതായത് ഇതൊക്കെ വന്നിട്ടൊരു ഗ്രാമീണ മേഖലയാണ്, മലയോര മേഖലയാണ്. അത് വേറൊരു ജീപ്പ് കയറി വരും. നമ്മൾ എന്നെ ജീപ്പ് വരണോ? ആ അതെ, ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കും നമ്മളെ വണ്ടി മാത്രം ഓഫ് റോഡ്. ഇവിടെ നോർമലായിട്ട് ഇവിടെ ആൾക്കാർ വന്നു പോകണതൊക്കെ ഇതുപോലത്തെ ഓഫ് റോഡ് തന്നെയാണ്. കണ്ടോ പോണി ഉണ്ടോ? ഇതൊക്കെ ഇവിടെ സാധാരണ ജീവിക്കുന്ന ആൾക്കാർ അവർ ട്രാൻസ്പോർട്ടിങ് മാർഗമാണ്. അത് ദിവസം ഇതുപോലെ തന്നെയാണ് കയറി ഇറങ്ങണത്. ഇതുകൂടെ കാണല്ല ജീപ്പ് കയറി പോകണ പടച്ചാനെ. കണ്ടോ ഇത്ര വല്ല കുഴിയാ നോക്കാലോ, നടക്കാൻ പോലും പറ്റാ. അമ്മയ്ക്കണ പിന്നെ എങ്ങനെ കയറ്റോ വണ്ടി? റോഡ് കാണൂ ഗൈസ്, എന്താ റോഡ്! വണ്ടി കയറി പോണത് കൂളായിട്ട്, നമ്മൾ നടന്നൊരു പരിപാടി. മൈ ഗാഡ്, മഴയും പെയ്തു, നനയല്ലാതെ ഒരു മാർഗവുമില്ല. നനഞ്ഞ് കയറി പോവന്നെ. ആകപ്പാടൊരു സമാധാനം എന്താണെന്നറിയോ? അവിടെ നമ്മൾ പോണത് ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ്. ഇത്രയും യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ കയറി ചെല്ലണതുണ്ടല്ലോ, അടിപൊളി റിസോർട്ടിലേക്കാണ്. ആ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് നമുക്കിനി കാണാനുള്ളത്. കയറ്റം കയറി മടുത്തു, മുന്നിലേക്കുള്ള കയറ്റം കാണുമ്പോൾ വീണ്ടും മടുപ്പാകുക. അത് ഞങ്ങൾ തിരിഞ്ഞ് നിൽക്കുക താഴത്തേക്കുള്ള ഇറക്കം നോക്കിയിട്ട്. അത് കാണുമ്പോൾ ചെറിയൊരു സമാധാനം, വീണ്ടും തിരിഞ്ഞ് നോക്കുമ്പോൾ കയറ്റം. മൈ ഗോഡ്, പോകാതിരിക്കാനും പറ്റൂല. അപ്പോൾ അതൊക്കെ നടക്കാം. കാപ്പിയൊക്കെ ഉണ്ടോ? നല്ല വിളഞ്ഞിരിക്കുക, മൊത്തം കാപ്പിയാ. ഇതൊക്കെ കാല് വെച്ച അട്ട കയറും, എന്ത് ചെയ്യാം. ആണോ, കാപ്പി കുരുവൊക്കെ ഉണക്കണ സ്ഥലമാണിത്. ഒരു സിമെൻറ്റ് പ്ലാറ്റ്ഫോം. അങ്ങോട്ടും ഉണ്ടോ മല? അടിപൊളി വ്യൂ ആണ് ഇവിടെ. വെള്ളം കയ്യിലില്ലാത്തതേ ഭയങ്കര അബദ്ധമായിപ്പോയി, തൊണ്ടൊക്കെ വരണ്ടു. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ തൊണ്ടയ്ക്ക് എത്തണില്ല. ഞങ്ങൾ പെട്ടു, അയ്യോ. എന്തായോ, എന്താണ് അതാ ആരെ കൊട്ടി കയറിയത്? രണ്ടാമത് കയറി. അതെ, എയർ പൈപ്പ് ബ്ലോക്കായോ? കട്ടായോ? നടന്നു വരുമ്പോഴേ അവർ കൂളായിട്ട് കയറി വന്നു. ഇപ്പം അവിടെ നിൽക്കണേ ആറ് ഒടുങ്ങിയിട്ട്, അതിൻ്റെ ബാക്കിലെ വണ്ടി ബ്ലോക്കായി. അത് റെഡിയാക്കും, റെഡിയാക്കി കഴിഞ്ഞിട്ട് പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയാണ് പോയ കയറ്റം കിടക്കണേ. അയ്യോ, ഇതൊക്കെ എങ്ങനെ കയറും ജീപ്പ്? അയ്യോ, ഇതിൽ ഈ ക്യാമറയിലേക്ക് എൻ്റെ കയറ്റം മനസ്സിലാവില്ല. ശരിക്കും നല്ല കയറ്റം കേട്ടോ. നമ്മളിങ്ങനെ ചവിട്ടിയ കയറിയാ പോണേ കണ്ടോ, കയറിയാ പോണേ. നല്ല ഹൈറ്റിലാണുള്ളത്, അവിടെ ബാബാരെ കട്ടിങ്ങാണ്. ഇതുവഴി കയറി പോകണം. മൈ ഗാഡ്, എന്താ കൊണ്ടുവന്ന് കയറി കയറി ഇവിടെ ഉള്ള ആളെയും വെച്ചാൽ വരുന്നേ. മോനെ കുറച്ച് മേലെ വന്നപ്പോൾ നല്ലൊരു പോയിന്റ് ഉണ്ട്. ആ അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ. നമ്മൾ എത്ര ഉയരത്തിൽ വന്നു എന്ന് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും.
ഓക്കെ. ആ ഏകദേശം ആ മുന്നിലാണ് മലന്റെ ഏകദേശം അടുത്തെത്തി. ഓഹോ, ഇവിടെ മണ്ണിട്ട് നേത്തിയത് കൊണ്ട് അല്ലേ? ആ ഇവിടെ എന്തോ ബിൽഡിംഗ് കെട്ടാനുള്ള പരിപാടിയാണ്. താഴെ വീട്, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണേ? ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടൊന്നല്ല ആലിംഗനം ചെയ്യണം അല്ലേ? ആ ജീപ്പ് ഡ്രൈവർമാരൊക്കെ നമിക്കണം നമ്മൾ ശരിക്കും. സംഭവം കേട്ടോ, നല്ല മഞ്ഞ് മൂടി, കോട മൂടി, മഴയും ചാറുണ്ട്, ഞങ്ങൾ നനഞ്ഞ് പിണ്ടിയായി. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും സാറില്ല കേട്ടോ, ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് ഇനി നമ്മൾ വരില്ല. അതുകൊണ്ട് ഇതൊന്ന് ഫുൾ കവർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. കാണാലോ. അപ്പൊ നമ്മൾ അടുത്ത ടാസ്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഏഹ്, അപ്പോഴേ ഒരു കാര്യമുണ്ട്, അതായത് സ്വർഗത്തിലേക്കുള്ള പാത അതികഠിനവും ദുഃഖവുമാണ് ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ്. ആ കാട്ടിലൂടെയാണ് ഇപ്പോൾ കയറി പോണേ ഞങ്ങള്. ഇനി പോയി കഴിഞ്ഞാൽ സ്വർഗം, അതായത് എന്താണ്, മറിയ പാരഡൈസോ? ആ മറിയ പാരഡൈസ് കാണാനാണ് ഞങ്ങളുടെ ഈ അതികഠിനമായ യാത്ര. ഇവിടെ കരടിയും പുലിയും വല്ലതും ഉണ്ടോ? ഏഹ്, കരടി അങ്ങനെ കരടി ഒന്ന് പോയി പണി വെക്കാൻ പറയും. നമ്മളെ മനുഷ്യൻ നടന്ന് ഇടങ്ങാറായി കുടുങ്ങി വരുമ്പോൾ കരടി. കാലുമൊക്കെ നോക്കിയാ വേണ്ട കേട്ടോ, മൊത്തം അട്ടയാണ്. അട്ട അട്ട പറഞ്ഞു ഓടുന്നത് എല്ലാവരും. ഏഹ്, ഞാൻ നോക്കണില്ല, നമ്മൾ കുറെ അട്ടടി കൊണ്ടാവല്ലേ. അട്ട കാലിൽ മൊത്തം കയറിയിട്ടുണ്ട് കേട്ടോ. എന്റെ മോനെ, ഞങ്ങള് കാട്ടിലെത്തിട്ടോ. ഇരുട്ടായി, സമയം എത്ര? അഞ്ചര. നമ്മൾ എത്ര മണിക്ക് കേറിയതാ അവിടുന്ന്? രണ്ടു മണിക്ക് തുടങ്ങി, ഇപ്പൊ 5:30 കഴിഞ്ഞു. അപ്പൊ എത്ര നേരത്തെ ആ യാത്രയാണെന്ന് ആലോചിച്ചോളൂ. ഇനി ഒരുപാട് പോവാനുണ്ട്. ഇനി വെറും 1.5 കിലോമീറ്റർ മാത്രം നടക്കാനുള്ളൂ. ഏകദേശം മുകളിലെത്തി നമ്മൾ. ഇവിടെ കണ്ടോ, അടിപൊളി കൃഷിത്തോട്ടങ്ങളാണ്, വാഴക്കൃഷി നടക്കുന്നുണ്ട്. മൊത്തം താഴെ വരെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ മഞ്ഞ് പൊന്തി വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ വാഴയൊക്കെ കൊല വെട്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ഒരു ടാസ്ക്കായിരിക്കും. ചെക്കന്മാർ വിശന്നിട്ട് പരാക്രമം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേതോ തോട്ടത്തിൽ ഒഴിവാക്കിയിട്ട വാഴക്കൊലയാണ്, അതിനൊക്കെ പറിച്ചിതാവന്മാർ പാവങ്ങൾ. എന്നാലും ഫുഡാണ്, കളയാൻ പറ്റില്ല. കഴിച്ചോ കഴിച്ചോ, പക്ഷെ ആരുതാണെന്ന് അറിയില്ല. ഉടമസ്ഥനെ എന്തായാലും ഒഴിവാക്കിയതായിരിക്കും അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആണ് ഇനി മുന്നോട്ട്. വലിയ മലയാണ് അങ്ങോട്ട് കാരണം. ഇവിടെ ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഏഹ്, ഇവിടെ താമസിക്കണൊക്കെ നമുക്കൊന്ന് ഓരോ പരിചയപ്പെടാം. ഏഹ്, ദിവസം ശരി. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഏകദേശം ഒരു ടോപ്പിലെത്തി. ഒരു പട്ടിക്കുട്ടൻ ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് തന്നെ തിരിഞ്ഞോടിയല്ലോ. ഏഹ്, നമുക്കും ചെറിയ പേടിയുണ്ട്, അവൻക്ക് അതിനേക്കാളും പേടിയുണ്ട്. കുറുക്കനെ പോലെ തരുന്ന അല്ലേ മോനെ. ജീപ്പ് പോയ വഴി കാണണ്ടോ മോനെ. നമ്മൾ താഴ്ന്നു വന്നതിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളൊരു പാർട്ടാണത്. നല്ല ഉയരാണ്, ഇറക്കത്തിന് കയറി വരണം. പക്ഷേ എത്രത്ര വലിയ കല്ലാണെന്നൊക്കെ, എന്താണ് ഇതിലൊക്കെ, എങ്ങനെയാണ് ജീപ്പ് കയറിപ്പോയെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മൈ ഗോഡ്. അടുത്ത ടാസ്ക്. ഏഹ്, അല്ലേ കേറണ്ടോ? അട്ടക്ക കേറട്ടെ. അട്ടക്ക് വല്ലപ്പോഴൊക്കെ കിട്ടണല്ലേ. അപ്പൊ ഗായ്സ്, ഏതായാലും ഞങ്ങൾ
സ്പോട്ടിൻ്റെ അടുത്തെത്താറായിട്ടോ. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഒരു ഇൻട്രസ്റ്റിൽ ആവേശത്തിൽ വന്നു, പക്ഷേ ഇതൊരു ഒന്നൊന്നര ട്രക്കായി പോയി, കിലോമീറ്ററുകളോളം നടന്നു കയറണം. ഇപ്പോൾ സമയം കണ്ടോ, ഇരുട്ടായി, 7 ആവാനായി. നമ്മൾ റിസോർട്ടിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ആക്ടിവിറ്റീസ്, കാഴ്ചകൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇവിടുത്തെ ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള പിന്നെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഏകദേശം സമയം ലൈറ്റ് ഫെയിലറായി, ഇരുട്ടായി. ഇനി പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട്, റെസ്റ്റ് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത എപ്പിസോഡ് നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ. ഓക്കെ, ബൈ ബൈ ബൈ.